BM പുളിക്കക്കടവ് തൂക്കുപാലത്തിന്റെ തകരാറിലായ പടികളുടെ മാത്രം അറ്റകുറ്റപ്പണി നടത്തുമെന്ന് പൊന്നാനി നഗരസഭ. തകർന്നു കിടക്കുന്ന മുഗൾ ഭാഗത്ത് ഒന്നും ചെയ്യാനാകില്ലെന്നും ഇത് തങ്ങളുടെ പരിധിയിൽപ്പെടുന്നതല്ലെന്നും നഗരസഭ. ചട്ടപ്രകാരം സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് കാരണമായി പറയുന്നത്. തകർന്നു കിടക്കുന്ന പുളിക്കക്കടവ് തൂക്കുപാലത്തിന്റെ 5 പടികൾ മാത്രമാണ് പൊന്നാനി നഗരസഭ അറ്റകുറ്റപ്പണി നടത്തുന്നത്. പാലത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാനാവില്ലെന്നും ഇത് തങ്ങളുടെ പരിധിയിൽപ്പെടില്ലെന്നും നഗരസഭ വ്യക്തമാക്കി. പുളിക്കക്കടവ് പാലം ഇന്ന് കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്ത് അപകട അവസ്ഥയിലാണ്. ഈ അടുത്ത ദിവസം തന്നെ ചില അതിലൂടെ യാത്ര ചെയ്ത വിദ്യാർത്ഥികൾ പാലത്തിൻ്റെ സ്റ്റെപ്പുകളിൽ വന്നിട്ടുള്ള ഒരു അപകടാവസ്ഥ അനുഭവ വേദ്യമല്ലാത്ത തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി യാത്രയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിൽ അത് സ്റ്റെപ്പുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു നിർദ്ദേശം നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഉടനെ ഇന്ന് മുതൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാൻ പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ വരാത്ത ഒരു ഒരു ഇനത്തിന്മേൽ അഥവാ ഒരു വസ്തുവിന്മേൽ പണം ചെലവാക്കുന്ന സാങ്കേതികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് 100,000 മീതെ വരുന്ന തുക അവിടെ ചെലവഴിക്കുന്നതിന് ഈ ടെൻഡർ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അടിയന്തരമായിട്ട് ദുരന്ത നിവാരണത്തിൻ്റെ പരിധിയിൽ വരുന്ന ആളപായം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തഹസിൽദാരുടെ ദുരന്ത നിവാരണത്തിൻ്റെ താലൂക്ക് തലത്തിലുള്ള കൺവീനർ എന്നുള്ള നിലയ്ക്ക് തഹസിൽദാരുടെ ശ്രദ്ധയിൽ. കേടുപാടുകൾ സംഭവിച്ച പടികൾ ഷീറ്റ് വെച്ച് അടുത്ത ദിവസം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തും. അതേസമയം വിഷയത്തിൽ DTPC കഴിയൊഴിയുന്ന സ്ഥിതിയാണ്. പാലത്തിന്റെ മുഗൾ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത്. പല ഭാഗവും തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിലാണ്. ടൂറിസം വികസന കാര്യങ്ങൾ മാത്രമേ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് ചെയ്യാൻ കഴിയൂ എന്നും പാലത്തിന്റെ പരിപാലനം ഏറ്റെടുക്കാനാവില്ലെന്നും DTPC അധികൃതർ വ്യക്തമാക്കി. പ്രശ്നത്തിൽ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ അടുത്ത ദിവസം തന്നെ നഗരസഭയും DTPC അധികൃതരും ചർച്ച നടത്തും. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പണം ചെലവഴിക്കുന്നതിൽ ചട്ടപ്രകാരം സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ഇരുവിഭാഗത്തിന്റെയും വാദം. പുളിക്കക്കടവ് കായലിൽ മാറഞ്ചേരി പഞ്ചായത്തിനെയും നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് ഏറെ അപകടാവസ്ഥയിൽ തുടരുന്നത്. മാറഞ്ചേരി പഞ്ചായത്ത് വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. NCV ന്യൂസ് പൊന്നാനി. ഫാമിലിയോടൊത്ത് ആസ്വദിക്കാൻ ഒരു ടേസ്റ്റി സ്പോട്ട് എടപ്പാൾ നടുവട്ടത്തും നിങ്ങളുടെ ഓർഡറുകൾക്കനുസരിച്ച് രുചികരമായ വിഭവങ്ങൾ ഞങ്ങൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്. ഒപ്പം വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റിയും. റോയൽ റെസ്റ്റോറന്റ്, ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്.